സംസ്ഥാന സർക്കാരിന്റെ മുന്നറിയിപ്പുമായി റേഷൻ വ്യാപാരികൾ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ റേഷൻ കടകൾ അടച്ച് അനിശ്ചിതകാല സമരം തുടങ്ങും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും കത്തയച്ചു. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഇവരുടെ പ്രതിഷേധം എങ്ങനെയാകും? കടകൾ അടച്ച് പ്രതിഷേധിക്കാൻ നേരത്തെ ഇവർ തീരുമാനിച്ചിരുന്നല്ലോ. തീർച്ചയായിട്ടും പ്രവിധ, റേഷൻ കട വ്യാപാരികൾ സർക്കാരിന് മേൽ സമ്മർദ്ദം തീർക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ ജൂലൈ 8-9 തീയതികളിൽ കടകൾ അടച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിവിധ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും റേഷൻ കട വ്യാപാരികൾ കത്ത് നൽകിയിട്ടുണ്ട്. 4 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ 4 ആവശ്യങ്ങൾ പ്രധാനമായും വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ്. ഇതിൽ അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് നിലവിൽ തീരുമാനം. പ്രവിത, ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.